ഹായ് ഹലോ, മെട്രോ സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി മുന്നോട്ട് പോകുന്ന പരമ്പരയാണ് സാന്ത്വനം. പരമ്പരയുടെ ഓരോ എപ്പിസോഡുകളും കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന പരമ്പരയാണ് സാന്ത്വനമെങ്കിലും ശിവനും അഞ്ജലിയും തമ്മിലുള്ള പ്രണയമാണ് സാന്ത്വനത്തിലേക്ക് പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്നത്. അകലാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹബന്ധമാണ് അവരുടേതെന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അഞ്ജലിക്കായി ശിവൻ ഹൽവയും മുല്ലപ്പൂവും വാങ്ങിക്കൊണ്ട് വരികയും എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് അഞ്ജുവിന് നേരിട്ട് കൊടുക്കാൻ പറ്റാതെ വരികയായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അഞ്ജു നേരിട്ട് കണ്ടുപിടിക്കുന്നതും ഒക്കെ നമ്മൾ ശിവനെ കൈയോടെ പൊക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ ശിവൻ കൊണ്ടുവന്ന പൂവ് അഞ്ജലി തലയിൽ ചൂടുന്നതും ഇത് കണ്ട് ശിവന് സന്തോഷമാകുന്നതും ഒക്കെ ആയിരുന്നു. തലയിൽ പൂവ് ചൂടി നിൽക്കുന്ന അഞ്ജലിയെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ് ശിവൻ. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് തരാൻ എന്തിനാണ് ഇത്ര മടി, എന്നിട്ട് ഓരോ കള്ളവ് പറയും എന്നൊക്കെ പറഞ്ഞ് ശിവനെ ഇങ്ങനെ അഞ്ജു കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഷുഗർ കൂടുതലുള്ള അമ്മയ്ക്കാണ് നിങ്ങൾ ഹൽവ വാങ്ങിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം അല്ലേ എന്നാണ് അഞ്ജലി ശിവനോട് ചോദിക്കുന്നത്. ചോദ്യം കേട്ട് ആകെ ചമ്മി നിൽക്കുകയാണ് ശിവൻ. സാന്ത്വനം വീട്ടിലെ വീരശൂര പരാക്രമി ചമ്മി നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ച് അഞ്ജലി ശിവനെ കളിയാക്കി കൊല്ലുകയാണ്. ശിവൻ ഇങ്ങനെ അഞ്ജലി മുല്ലപ്പൂ വെച്ചതൊക്കെ ഓർത്ത് ഇങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയിൽ ബാലൻ വന്ന് ഇന്നലെ ലോഡ് ഇറക്കിയതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയാണ്. ഇതൊന്നും കേൾക്കാതെ ശിവൻ ഇങ്ങനെ അഞ്ജലിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ബാലൻ വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, ആ ഇറക്കി ബാലട്ട ഒരു ലോഡ് മുല്ലപ്പൂവും ഹൽവയും ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇവൻ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാകാതിരിക്കുകയാണ് നമ്മുടെ ബാലന്. അപ്പോൾ ദേവി ചായം കൊണ്ട് അവിടോട്ട് വരികയാണ്. അവൻ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലൻ ചോദിക്കും പറയുന്നു. ഇവൻ എന്തോ മുല്ലപ്പൂവും ഹൽവയൊക്കെ ഇറക്കി എന്നാണ് പറയുന്നത്, ഇവൻ ഇവിടെങ്ങും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ദേവി പറയാണ്, ഇവൻ രാവിലെ കണ്ണിന് ഹൽവ കൊടുത്തു എന്ന് പറയുന്ന കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ശിവൻ അഞ്ജലിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അഞ്ജു തിരിച്ചും നോക്കുന്നുണ്ട്. ഇങ്ങനെ അവർ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ബാലനും ദേവിയും കാണുന്നുണ്ട്. ഇത് കണ്ട ബാലൻ ഒന്ന് ചുമയ്ക്കും. പെട്ടെന്ന് രണ്ടുപേരും ഒന്ന് ഞെട്ടി ആ നോട്ടം ഒന്ന് പിൻവലിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ശിവൻ കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശിവനോട് നീ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് നമ്മുടെ ബാലൻ പറയുകയാണ്. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വരികയാണെന്ന് പറഞ്ഞ് ശിവൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് ദേവി പറയുന്നുണ്ട്, ആവശ്യത്തിന് രണ്ടുപേരും നോക്കിയിരുന്നിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ ബാലൻ്റെയും ദേവിയുടെ ഒരു കാര്യം, ശിവനെ അഞ്ജലി ഒന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ലേ? ഇന്നത്തെ എപ്പിസോഡ് കൂട്ടച്ചിരിയായിരുന്നു, പൊളിച്ചു. ഇത്രയും നല്ല ഐഡിയ ശിവേട്ടന് പറഞ്ഞു കൊടുത്ത ശത്രുവാണ് ഹീറോ എന്നൊക്കെ ഫാൻസ് പറയുന്നുണ്ട്. അതേസമയം തമ്പി ഹരിക്ക് വാങ്ങിച്ചു കൊടുത്ത പുതിയ ബൈക്ക് വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ അത് ഇട്ടുമൂടാൻ പ്രത്യേകം ഒരു കവർ വാങ്ങണമെന്ന് അപർണ ഹരിയോട് പറയുന്നുണ്ട്. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം കവറൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെയല്ലേ ഇരുന്നേന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഹരി. പിന്നാലെ ശിവന്റെ ഒരു മുണ്ടും തോർത്തും എടുത്ത് കൊണ്ടുവന്നാണ് ഹരി വണ്ടി മൂടുന്നത്. അപ്പുവിനെ ചെക്കപ്പിന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ദേവി കുറച്ച് സമയങ്ങൾക്ക് ശേഷം സാന്ത്വനത്തിലേക്ക് എത്തുന്ന തമ്പി കാണുന്നത് ഈ കാഴ്ചയാണ്. താൻ വലിയ വില കൊടുത്ത് വാങ്ങിച്ച ബൈക്കിന്റെ മണ്ടയിൽ ശിവന്റെ മുണ്ടും കൈലിയും ബെന്നിനും തോർത്തും ഒക്കെ വിരിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ആ കാഴ്ച തമ്പിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് തമ്പി പറയുന്നുമുണ്ട്. എന്നാൽ പുതിയ പ്രമോയിൽ തമ്പിയും അമ്പുകയും വന്ന് മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം, ദേവി വരേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇന്ന് ചിലപ്പോൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ഹൈലൈറ്റ് അതാണ്. ഇന്നലത്തെ ദേവിയുടെ ഓവർ പ്രകടനം കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇതിൻ്റെ പേരിൽ ദേവിയുടെ ഒരു സെൻറ്റി ഷോ ഉണ്ടാകുമെന്ന്. പെട്ടെന്നൊരു മിന്നൽ പോലെ ദേവിയേട്ടത്തിയുടെ ദുഃഖം പറയുന്നു. കമൻട്രി പോലെ ചറപറ പണി പാളുന്നു. ദേവി ഇത്രയും ഓവർ ആവേണ്ടതില്ലെന്നാണ് ആരാധകരെല്ലാം തന്നെ പറയുന്നത്. അപ്പുവിന്റെ അച്ഛനും അമ്മയും ഒരു തവണ കൊണ്ടുപോയി കാണിച്ചിട്ട് വരുന്നതിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. തമ്പിയും അമ്പികയും അപ്പുവിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ അത് കുടുംബത്തിന് ദോഷം. ദേവിയും ബാലനും അപ്പുവിന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് സ്നേഹം. അതെന്താ, ഭാര്യ വീട്ടുകാർക്ക് ഒരു നിയമവും സാന്ത്വനം വീട്ടുകാർക്ക് വേറൊരു നിയമവുമാണോ? കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് പെൺമക്കളുടെ അച്ഛനമ്മമാർക്ക് മകളിൽ ഒരു അവകാശവും ഇല്ലേ? ഭാര്യ വീട്ടുകാർ മകളുടെയും മരുമകന്റെയും കാര്യത്തിൽ ഇടപെട്ടാൽ എങ്ങനെയാ കുടുംബത്തിന് ദോഷമാവുന്നത്? ഇത് എന്ത് കുടുംബമാണ്? വല്ലാത്തൊരു കുടുംബം തന്നെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ആ ഫ്ലോ അങ്ങ് പോയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ വരുന്നു അടുത്ത മിസൈല് പോലെ അഞ്ജുവിന്റെ വക ഒരു ഡയലോഗ്. തമ്പിയെ കാണിക്കാനായി ഇങ്ങോട്ട് വരണമെന്ന് ശിവനെ വിളിച്ചു പറയുന്നതും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. തമ്പി സാന്ത്വനത്തിൽ വന്നിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു കലിപ്പും, അഞ്ജു വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അത് കുടിക്കാത്തതൊക്കെ അഞ്ജുവിന് ദേഷ്യമായിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ദേവിയോട് ആശുപത്രിയിലേക്ക് വരണ്ട എന്ന് പറയുന്നതുമൊക്കെ അഞ്ജുവിന്
ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതൊക്കെ കൊണ്ടുകൂടിയായിരിക്കാം ശിവനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്തായാലും ശിവനെ വിളിച്ചു വരുത്തി തമ്പിക്കിട്ടൊരു പണി കൊടുത്തിട്ടേ അഞ്ജലി വിടുകയുള്ളെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇതിനിടയിൽ കണ്ണൻ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് അറിയുന്നത്. ഹരിയുടെ പുതിയ ബുള്ളറ്റ് ഓടിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ആരും അതിന് സമ്മതിച്ചിരുന്നില്ല. വീട്ടിൽ ആരുമില്ലാത്തൊരു നേരം നോക്കി ബുള്ളറ്റ് എടുത്ത് പുറത്തേക്ക് പോവുകയാണ് കണ്ണൻ. അതിന് വല്ല അപകടം പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും കരച്ചിലും ബഹളമായി കണ്ണൻ വരുന്നതും ശിവൻ ആശ്വസിപ്പിക്കുന്നതുമെല്ലാം മുമ്പൊരു പ്രൊമോയിൽ നമ്മൾ കണ്ടിരുന്നു. എന്താണെങ്കിലും സാധനത്തിന്റെ പുതിയ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.